എത്ര ഭക്ഷണം കഴിക്കാൻ നോക്കിയിട്ടും വെയിറ്റ് കൂടുന്നില്ല വെയിറ്റ് കൂടുന്നില്ല ഇൻ സെൻസ് നമ്മുടെ വെയിറ്റും അത്ര കൂടുന്നില്ല ആൻഡ് പോരാത്തതിന് കുട്ടികൾക്കുള്ള വെയിറ്റും കൂടുന്നില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എനിക്ക് ഏതായാലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്ത് കഴിച്ചാലാണ് കുട്ടികൾക്ക് വെയ്റ്റ് ഗെയിൻ ചെയ്യുക പിന്നെ ട്വിൻസ് ആവുമ്പോൾ വേറെ പല പ്രശ്നങ്ങളും ഒപ്പം തന്നെ വരും ചില പേർക്ക് പ്ലസന്റ എൻ്റെ ഷെയർഡായിരിക്കും ചില പേരുടെ കുട്ടികൾ അവരവരുടെ സാക്കിൾ ആയതുകൊണ്ട് അവരുടെ പ്ലസ് എൻ്റെ സ്വന്തമായിട്ട് തന്നെ അവർക്ക് ഉണ്ടാവും അങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തരുടെയും പ്രഗ്നൻസീസ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ട്വിൻ പ്രഗ്നൻസിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട നല്ലൊരു ഹെൽത്തി വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസിക്ക് ഒരു ഡയറ്റ് പ്ലാൻ ഒന്നും അധികം അങ്ങനെ അത്രയും അത്യാവശ്യമായിട്ട് സാധാരണ രീതിയിൽ ആൾക്കാർക്ക് തോന്നിയിട്ടില്ല ഈവൻ എനിക്കും തോന്നിയിട്ടില്ല പക്ഷെ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഇതൊക്കെ മനസ്സിലായത് എന്താ വച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർലി വെയിറ്റ് ഗെയിൻ ഉണ്ടാവുള്ളൂ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നതിന് രണ്ട് മൂന്ന് കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്നെന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെയും വളർച്ച രണ്ടെന്ന് പറയുന്നത് രണ്ട് കുട്ടികളുടെയും തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവരുത് ന്യൂട്രീഷനു വേണ്ടിയിട്ട് സാധാരണ രീതിയിൽ ഡോക്ടേഴ്സൊക്കെ പറയും കുട്ടികളുണ്ടാവുമ്പോൾ തന്നെ അവരുടെ ഒരു ദൈവം കൊടുക്കുന്ന കഴിവാണ് നമ്മൾ ബ്ലഡിൽ കിട്ടുന്ന എല്ലാ ന്യൂട്രീഷനും വലിച്ചെടുക്കുക എന്ന് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഭക്ഷണം കഴിക്കണം പിന്നെ അതുപോലെ തന്നെ രണ്ട് കുട്ടികൾക്കും വേണ്ടിയിട്ടും ഭക്ഷണം കഴിക്കണം അങ്ങനെ പറയുമ്പോൾ കുറേ ഭക്ഷണം കഴിക്കണ്ടേ ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഡയറ്റ് പ്ലാനിൽ ബേസിക്കലി പ്രോട്ടീൻസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് പ്രോട്ടീൻസിന് വേ നമ്മുടെ പ്രഗ്നൻസിയിൽ ഭയങ്കരമായിട്ട് ഒരു വാല്യൂ അപ്പോൾ ഈ പ്രോട്ടീൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് അത് എന്തുകൊണ്ടാണ് ഇത്രയും നമ്മൾ സ്ട്രെസ് ചെയ്യാൻ കാരണം എന്നൊക്കെ വീഡിയോയിൽ ഞാൻ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് സ്നാക്ക് പിന്നെ അതുപോലെ ലഞ്ച് ആഫ്റ്റർനൂൺ സ്നാക്ക് ഈവനിങ് സ്നാക്ക് ഡിന്നർ ഇങ്ങനെ ഈ ആറ് മീൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അതിന് ഒപ്പം തന്നെ കുറെ ഓപ്ഷൻസും നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തോന്നുന്ന പോലെ നിങ്ങൾക്ക് ഇത് ഓരോ ഓപ്ഷനും തിരഞ്ഞെടുത്ത് ഉണ്ടാക്കാം എന്നാണ് കുറെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുക അങ്ങനെ ആകുമ്പോഴുള്ള സംഭവം എന്താ വെച്ചാൽ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം കഴിച്ചില്ലെങ്കിലും നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്കത് എടുത്ത് കഴിക്കാവുന്നതാണ് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് കഴിക്കുന്നതുകൊണ്ട് അതൊന്നും പ്രശ്നമില്ലാട്ടോ അപ്പൊ ഞാൻ എനിക്ക് പണിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുട്ടുവേദനയ്ക്കും പിന്നെ അതുപോലെ തന്നെ വേറെ സഹായത്തിനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ യു എസ് ലായതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാന്ന് വെച്ചാൽ കുറെ കൂടുതൽ ഉണ്ടാക്കി വെക്കും കുറെ കൂടുതൽ ഉണ്ടാക്കി വെക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചുകഴിഞ്ഞാൽ പിറ്റേ ദിവസം കഴിക്കണ്ട അതിന് പിറ്റേ ദിവസം കഴിക്കാം അപ്പോൾ നമുക്ക് ടേസ്റ്റ് കുറച്ചൊന്നും വേറെ ആയിട്ട് തോന്നുകയും ചെയ്യും സംഭവം നമ്മുടെ ഹോർമോൺസൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി ഒരേ സാധനം കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് അപ്പോൾ ഇതുവരെ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാണ് കാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലിൽ പോയിട്ട് വേറെ വീഡിയോസ് നോക്കാൻ മറക്കരുത് ഐ എം മോം ആൻഡ് മൈ കിറ്റ്സ് ആർ ടു ഇയർ ഓൾഡ് അപ്പോൾ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആൻഡ് ഇനിയും കുറേ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എൻ്റെ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആൻഡ് പിന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക സോ ദാറ്റ് അത് എനിക്ക് ഉടനെ തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ ഏതായാലും നമുക്ക് ഇനി വേവിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പിന്നെ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വിച്ച് ഈസ് നിങ്ങളുടെ വൈറ്റമിൻസ് നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് തന്നെ കഴിച്ചു തുടങ്ങിയ പ്രീനറ്റൽ ഒക്കെ നിങ്ങൾ ഡെയിലി കണ്ടിന്യൂ ചെയ്യണം ഒരു ദിവസം പോലും വിട്ടു പോകരുത് ചിലപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്ത ന്യൂട്രിയൻസ് ഒക്കെ ആയിരിക്കും പ്രീനറ്റൽ വൈറ്റമിൻസ് കിട്ടുക ആൻഡ് ഫോളിക് ആസിഡ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതുകൊണ്ട് പ്രീനറ്റൽ വൈറ്റമിൻസ് കഴിക്കാൻ മറക്കരുത് ഒന്നാമത് രണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ഡി ഡെയിലി കഴിക്കണം ഡിഎച്ച് കഴിക്കുന്നത് നമ്മുടെ ബ്രെയിൻ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെ അതുപോലെതന്നെ അമ്മയ്ക്കാണെങ്കിലും ആയിരിക്കും കുറയാനും പിന്നെ അതുപോലെ തന്നെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പൊ പ്രീനട്ടിൽ ഡി എച്ച് രണ്ടും കഴിക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡോക്ടറോട് സപ്ലിമെന്റ് ചെയ്യണം അത് ഞാനൊരു സെക്കൻഡ് സെമെസ്റ്റർ തൊട്ടാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് അത് എന്തിനാ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ കാൽഷ്യം കഴിച്ചില്ലെങ്കിൽ സപ്പോസ് നമ്മൾ നമ്മുടെ ഡയറി പ്രൊഡക്ട്സിന്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ് നമ്മുടെ ബോഡിയിൽ ഇനഫ് കാൽഷ്യം ഇല്ല പിന്നെ അത് മാത്രമല്ല നമുക്ക് പ്രീനഡൽ വൈറ്റമിൻസിന് കിട്ടുന്ന കാൽഷ്യം പോര അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അഡീഷണൽ കാൽഷ്യം സപ്ലിമെന്റ് ചെയ്യേണ്ടി വരും അതെന്താ അങ്ങനെ കാരണം വെച്ചാൽ കുട്ടികൾക്ക് ഇപ്പോൾ നെയിൽസ് പിന്നെ അതുപോലെ തന്നെ അവരുടെ ബോൺ ഹെൽത്ത് അതക്ക കൂടുതൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പ അങ്ങനെ കുറവ് ഉണ്ടാവുമ്പോൾ ബോഡിയിലുള്ള ആണ് അപ്പൊ ചെലപ്പോ ബോൺ ഹെൽത്തിനെ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് കാൽഷ്യം കഴിക്കാൻ അപ്പൊ അത് നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ അങ്ങനെ കാൽഷ്യം കഴിച്ചിരുന്നു ആൻഡ് അത് മാത്രമല്ല കേട്ടോ കിടന്നിട്ട് വേദനേക്കുമ്പോൾ അത് കുറച്ചൊക്കെ വെയിറ്റ് കാരണമാവാം രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നോണ്ടും ആവാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ മെഗ്നീഷ്യത്തിന്റെ എങ്ങനെയാണ് എന്തൊക്കെ ഡോക്ടറോടൊക്കെ ചോദിച്ചാൽ മഗ്നീഷ്യമിനി കഴിക്കണമോ അതിന് എന്തെങ്കിലും വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് അത് ചോദിക്കണം ബിക്കോസ് നമ്മൾ ഇതൊക്കെ നമ്മൾ നോക്കിയില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്ട്സ് പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതൊക്കെ അറിയാൻ പറ്റുക അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഡയറ്റ് പ്ലാൻ പ്രോട്ടീൻ റിച്ച് ആണ് പ്രോട്ടീൻ ാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് അതെ അങ്ങനെ കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഡോക്ടർ അങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ടാണ് അതുപോലെ തന്നെ ട്വൻസ് മൾട്ടിപ്പിൾ കോഡ്രാപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബുക്ക് ഞാൻ ഫോളോ ചെയ്യണ്ടായിരുന്നു ആ ബുക്കിൽ അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്താണ് പ്രോട്ടീൻസിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് മാത്രമല്ല നമ്മുടെ ഒരു സ്റ്റാമിനയ്ക്കും പിന്നെ ഡെലിവറിക്ക് ശേഷം നമുക്ക് ആ സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല സ്ട്രെങ്ത് ഉണ്ടാവാനും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വെയ്റ്റ് ഗെയിനിലോട്ടൊന്നും പോവാതിരിക്കാനും പിന്നെ രണ്ട് കുട്ടികൾക്കും ഒരേപോലത്തെ വളർച്ച ഉണ്ടാകാനൊക്കെയാണ് നമ്മൾ പ്രോട്ടീൻസ് കഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഡയറ്റീഷ്യനോ ഡോക്ടറോ ഒന്നും അല്ല എനിക്ക് എന്റെ കയ്യിലുള്ള ആ ഒരു റിസർച്ചും പിന്നെ അതുപോലെ തന്നെ എന്റെ എക്സ്പീരിയൻസും ആണ് അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് എങ്ങനെ തോന്നിയെന്ന് പിന്നെ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെ അറിയിക്കുക ആൻഡ് ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞാനൊരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വി ആർ ട്വിൻ മോംസ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതൊരു പബ്ലിക് ഗ്രൂപ്പ് ആയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് സോ ദാറ്റ് എന്തെങ്കിലും കോമൺ ആയിട്ട് ക്വറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് നമ്മുടെ ട്വിൻ മോം ഫ്രണ്ട്സ് ആയിട്ട് ഡയറക്ട്ലി കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ് സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പാണ് വി ആർ ട്വിൻ മോംസ് അതിന്റെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രഗ്നൻസി സ്മൂത്ത് ആവട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രഗ്നൻസി ഡയറ്റ് പ്ലാനിലേക്ക് കിടക്കാം അപ്പോൾ ഹെൽത്തി വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമുക്ക് ട്വൻ പ്രഗ്നൻസിയിൽ ഒരു ഗോൾ മീറ്റ് ചെയ്യണം ആ ഗോൾ എന്ന് പറയുന്നതിൽ നമുക്ക് ട്വന്റി പെർസെന്റ് നമ്മുടെ പ്രോട്ടീൻസും ഫോർട്ടി പെർസെന്റ് ഫാറ്റ്സും ഫോർട്ടി പെർസെന്റ് കാർബോഹൈഡ്രേറ്റ്സും ആണ് അതിൽ വരിക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ഇപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തൗസൻഡ് ടൂ തൗസൻഡ് കാലറീസ് ആണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ആവശ്യം കൂടാതെ ഒരു കുട്ടിക്ക് മുന്നൂറ് കാലറി വിധം നമ്മൾ കഴിക്കണം അങ്ങനെ പറയുകയാണെങ്കിൽ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാലറി നമ്മൾ ഒരു ദിവസം കഴിക്കണം അതിൽ വരുന്നതാണ് എൺപത് ടു നൂറ് ഗ്രാം പ്രോട്ടീൻസ് അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം എത്ര ഗ്രാം പ്രോട്ടീൻസാണ് നമ്മൾ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻസ് കഴിക്കേണ്ട മെയിൻ ആവശ്യം നമുക്ക് നല്ലൊരു ഫീറ്റൽ ഗ്രോത്ത് ഉണ്ടാവാനും ജസ്റ്റേഷണൽ ഡയബറ്റീസ് അവോയ്ഡ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീ ടേം ലേബർ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളുടെ ഓരോ ക്വാണ്ടിറ്റിയിൽ ഉള്ള പ്രോട്ടീൻ്റെ അളവാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചിക്കൻ ബ്രസ്റ്റിൽ ഫോർട്ടി ത്രീ ഗ്രാംസും അതുപോലെ തന്നെ നൂറ് ഗ്രാം സോയാ ചങ്ക്സിൽ ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫോർ ഗ്രാംസുമാണ് ഉള്ളത് പിന്നെ നമ്മുടെ പനീറിൽ നൂറ് ഗ്രാം പനീറിൽ ഇരുപത്തി മൂന്ന് ഗ്രാം പ്രോട്ടീൻസ് ഉണ്ട് അതുപോലെ ഫിഷിൽ ട്വൻറ്റി ഫൈവ് ഗ്രാംസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫ്യൂച്ചറിൽ റെഫർ ചെയ്താൽ മതി നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡയറ്റിൽ വ്യത്യാസം വരുത്താവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് നോക്കാം ഇതിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഓരോ റെസിപ്പീസും ഞാൻ കഴിച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം എൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ടിപ്സും ചേർത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഇത് നിങ്ങൾക്ക് കിനോ വെച്ചിട്ടും ചെയ്യാം അതിൻ്റെ കൂടെ ഒരു എഗ് ഓംലെറ്റും കഴിക്കാം അത്യാവശ്യം ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്തിട്ട് ഓട്സ് കഴിക്കാം രണ്ടാമത്തതെന്ന് പറയുന്നത് ഒരു രണ്ട് മുട്ട വെച്ചിട്ടുള്ള ഒരു ഓംലെറ്റ് മാക്സിമം വെജീസ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഒരു ബ്രെഡോ അല്ലെങ്കിൽ രണ്ട് ബ്രെഡിൻ്റെ സ്ലൈസ് നിങ്ങൾക്ക് കഴിക്കാം വീറ്റ് ബ്രെഡാണെങ്കിൽ കൂടുതൽ നല്ലത് പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് ഇഡ്ലി അതിൻ്റെ കൂടെ സാമ്പാർ ഉള്ളതാണ് വളരെ നല്ലത് പിന്നെ ഒപ്പം നിങ്ങൾക്ക് കോഫി കുടിക്കാവുന്നതാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പ്രോട്ടീൻസും കൂടെ തന്നെ ചെല്ലും അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചില്ലി ചീസ് ദോശ എൻ്റെ ഫേവററ്റ് ആയിരുന്നു അപ്പോൾ ചുമ്മാ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ശ്രീലച്ച സോസും അതിൻ്റെ മുകളിൽ ചീസും ഇട്ടതിനു ശേഷം സാധാരണ സാമ്പാറിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു പിന്നെ ചിലപ്പോൾ നല്ല മടിയുള്ള സമയത്തൊക്കെ പ്രോട്ടീൻ ഷേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ഐസും പഴവും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് പൗഡർ ഇട്ടതിന് ശേഷം ഷാർജ ഷേക്ക് പോലെ രാവിലെ കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പിന്നെ ചിലപ്പോൾ ഒക്കെ എന്ത് ചോദിച്ചാൽ പുട്ടുപൊടി കുറേ കുഴച്ച് വയ്ക്കും രണ്ട് പുസ്തകക്കുള്ളതൊക്കെ പിന്നെ അതുപോലെ തന്നെ കുറേ അധികം കടലക്കറി ഉണ്ടാക്കും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈസി ഒരു ഓപ്ഷനാണ് പുട്ടും കടലയും അപ്പോൾ അടുത്തത് നമുക്ക് മോർണിംഗ് സ്നാക്ക് നോക്കാം മോർണിംഗ് സ്നാക്സിൽ നമ്മൾ പലവരും ചെയ്യാവുന്ന ഒരു തെറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഒന്നുകിൽ അത് സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും വളരെ ഹെവി ആയിട്ട് കഴിക്കും അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മോർണിംഗ് സ്നാക്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട വളരെ ഹെൽത്തി റെസിപ്പീസാണ് ലൈക്ക് ഒരു ബൗൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് സ്ട്രോബെറി അല്ലെങ്കിൽ ആപ്പിളും പീനട്ട് ബട്ടറും കൂട്ടിയിട്ട് ഒരു ആപ്പിൾ കഴിക്കുക അല്ലെങ്കിൽ രണ്ട് ഓറഞ്ച് കൂട്ടിയിട്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയതിന് ശേഷം അത് കഴിക്കാം ഇനിയിപ്പോൾ രാവിലെ പ്രോട്ടീൻ ഷേക്ക് ആണ് കുടിച്ചുകഴിഞ്ഞാൽ ിൽ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ മോർണിംഗ് സ്നാക്ക് കഴിക്കാം ആ സമയത്ത് അവക്കാഡോ ടോസ്റ്റ് കഴിക്കാം ഇങ്ങനത്തെ ഒരു മൂന്നാല് ഓപ്ഷൻ നിങ്ങൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് നല്ല ഹാൻഡി ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും അപ്പടുത്ത് നമുക്ക് ലഞ്ച് നോക്കാം അപ്പോൾ ലഞ്ചിൽ ഞാൻ എനിക്ക് കൂടുതലും ഇഷ്ടം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന വിഭവങ്ങളാണ് അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ ആയിരുന്നു എൻ്റെ ലഞ്ച് വളരെ കുറച്ച് ചോറ് കുറേ ഉപ്പേരി കുറേ സാമ്പാർ പിന്നെ അതുപോലെ തന്നെ കുറച്ച് തൈരും പപ്പടവും അപ്പോൾ ഇങ്ങനെയായിരുന്നു എനിക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടം അപ്പോൾ ഇത് പോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കഴിക്കുന്നുണ്ടാവും കേട്ടോ അടുത്ത പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുക്കർ റൈസ് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമായിരുന്നു ബിക്കോസ് ഇത് എളുപ്പമാണല്ലോ ഒരു ഒരു വിസലിൽ ചിലപ്പോൾ വേഗം തന്നെ പെട്ടെന്ന് കാര്യം നടക്കും അപ്പോൾ വെജിറ്റബിൾ പുലാവോ അല്ലെങ്കിൽ എഗ് ബിരിയാണിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കുക്കർ റൈസ് ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ നോശയാ ഭയങ്കരമായിട്ട് വിട്ടുള്ള സമയത്തൊക്കെ എനിക്ക് കഞ്ഞിയും പിന്നെ അതുപോലെ തന്നെ ചെറുപയർ ചെറുപ്പയർത്തോറിനും കോവക്കുപ്പേരൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീക്കെൻഡ്സ് ആണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാം അതിപ്പോൾ എന്ത് മീറ്റിട്ടാലും കുഴപ്പമില്ല അതിന് കൂടെ ധാരാളം സാലഡും പ്രൈത്തെയും കഴിക്കണം അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ തലവശ രാത്രിയിലത്തെ കുറച്ച് കൂടുതൽ കുഴച്ച് വെച്ചത് ഡോ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് ചപ്പാത്തി ഉണ്ടാക്കാം കൂടെ എന്തെങ്കിലും മഷ്റൂം കറി അല്ലെങ്കിൽ സോയയുടെ കറിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ് അടുത്തൊരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മൂന്നര ഒക്കെ കേട്ടോ ഒരു ചെറിയൊരു നാപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം വിശന്ന് തുടങ്ങും പിന്നെ അതുപോലെ തന്നെ മിക്കവാറും രാവിലെ പ്രോട്ടീൻ ഷേക്ക് കുടിക്കാറില്ല ഒന്നോ രണ്ടോ ദിവസം മാത്രമേ കുടിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ആഫ്റ്റർനൂൺ സ്നാക്ക് പ്രോട്ടീൻ ഷേക്ക് ആയിരിക്കും അത് ഈ ക്യാൻ ആയിരുന്നു തേർട്ടി ഗ്രാം ആണ് ഒരു ക്യാനിലുണ്ടാവുക അപ്പോൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രോട്ടീൻ ഷേക്ക് ആയിരുന്നു ഞാൻ ഉച്ചയ്ക്ക് കുടിക്കുന്നുണ്ടായിരുന്നത് പിന്നെ അത് കൂടാതെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞാൽ ഒരു അഞ്ചഞ്ചര ഒക്കെ സമയമാകുമ്പോൾ ചായയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ തോന്നും അപ്പോൾ ആ സമയത്താണ് സംശയം തുടങ്ങുക എന്താണ് എന്തെങ്കിലും ഉണ്ടാക്കണോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണോ പക്ഷെ പെൻഡിങ് ആയിട്ട് എന്തൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് നമ്മൾ ആലോചിക്കണം ഇപ്പോൾ ഡെയിലി ഗോൾസ് നട്ട്സ് കഴിച്ചോ അല്ലെങ്കിൽ ഓറഞ്ച് കഴിച്ചോ അല്ലെങ്കിൽ ബോയിൽഡ് എഗ്ഗ് കഴിച്ചോ അപ്പോൾ ഇനി ഒന്നും ഞാൻ ചിലപ്പോൾ കോക്കനട്ട് വാട്ടർ കുടിക്കും ബിക്കോസ് കോക്കനട്ട് വാട്ടർ കുട്ടികൾക്ക് ഹെയർ ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അത്യാവശ്യം നല്ലോണം പ്രോട്ടീൻസ് കഴിച്ചു ഇനി കുറച്ച് പ്രോട്ടീൻസും കൂടെ കഴിക്കാൻ ബാക്കിയുള്ളൂ അത് നമുക്ക് ഡിന്നറിൽ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഡിന്നറിൽ നമ്മൾ കുറച്ച് പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ അതിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പനീർ കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ എക്കറി ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് വെച്ച് കറി ഉണ്ടാക്കുക ചപ്പാത്തി കൂടെ ഒരു കുക്കുംബർ സാലഡ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുക ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മെക്സിക്കനായിട്ട് കസിരിയിലുണ്ടാക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ചീസും ബെൽ പേപ്പറും മണിയനൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തിയുടെ അകത്ത് തന്നെ ഫില്ല് ചെയ്തിട്ട് പാനിൽ ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതി നമ്മുടെ കസിരിയിലായി അപ്പോൾ അതിൽ പനീറോ ചിക്കനോ എന്ത് വേണമെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാം അടുത്ത് ഞാൻ ചിലപ്പോൾ പണി ചുരുക്കാനായിട്ട് തന്തൂരി റാപ്പ് ഉണ്ടാക്കുമായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ടുകു വാങ്ങുമായിരുന്നു അപ്പോൾ അതും വളരെ സിമ്പിൾ ആണല്ലോ കുറച്ച് വെജീസും ചെല്ലും പ്രോട്ടീൻസും ചെല്ലും പിന്നെ അതുപോലെ തന്നെ ടോട്ടലൊക്കെ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാനും കിട്ടും അപ്പോൾ വളരെ ഈസി ആയിരുന്നു അടുത്തത് മുട്ടക്കറി വളരെ സിമ്പിളല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കുമായിരുന്നു രാവിലെ തൊട്ട് മുട്ട കഴിച്ചിട്ടേ ഇല്ല അങ്ങനെയാണെങ്കിൽ രണ്ട് മുട്ടയും കുറച്ച് ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ കൂടെ കുറച്ച് സാലഡും കഴിക്കുമായിരുന്നു പിന്നെ ഇപ്പോൾ വീക്കെൻഡ്സിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഗ്രോസറിയൊക്കെ പോയി വന്നുകഴിഞ്ഞാൽ നല്ല ക്ഷണം ആവും അപ്പോൾ ആ സമയത്ത് പിസ്സോ വാങ്ങും അപ്പോൾ പിസ്സ വാങ്ങുമ്പോൾ രണ്ട് സ്ലൈസൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു രണ്ട് സ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്ചറൈസ്ഡ് ചീസ് ആണെങ്കിൽ വളരെ നല്ലതാണ് ഗോഡ് ചീസും ഫെറ്റാ ചീസും ബ്ലൂ ചീസൊക്കെ കംപ്ലീറ്റ്ലി സ്ട്രിക്ട്ലി അവോയ്ഡ് ചെയ്യണം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോല് വെള്ളക്കടലുണ്ടല്ലോ നല്ല പ്രോട്ടീൻ സോഴ്സാണ് നല്ല പ്രോട്ടീൻസ് ഉണ്ട് അതിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെള്ളക്കടല ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ചപ്പാത്തിയുടെ കൂടെ അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവഭാജി അതെനിക്ക് വളരെ ഇഷ്ടമുള്ള റെസിപ്പിയായിരുന്നു ബിക്കോസ് എല്ലാ കുറേ വെജിറ്റബിൾസ് എടുത്ത് അങ്ങോട്ട് കുക്കറിൽ ഡം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അതിൻ്റെ കൂടെ കുറച്ച് ബർഗറിൻ്റെ ബണ്ണും ഉണ്ടെങ്കിൽ പണി തീർന്നു അപ്പോൾ അതുകൊണ്ട് പാവഭാജി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്നു പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ഫ്രൈഡ് റൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടക്കറി ഉണ്ടാക്കാതെ ഒരുപാട് അത്രയും പണിയൊന്നും ചെയ്യാതെ മുട്ട ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എഗ് ഫ്രൈഡ് റൈസ് അപ്പം നിങ്ങൾക്കത് വേണമെങ്കിൽ ഷെസ്വാനായിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് പ്രഗ്നൻസി ടൈമിൽ ഈവൻ നമ്മൾ പ്ലാനിങ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ ഫുഡ്സ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇത് ഇതൊക്കെയാണ് ഐറ്റംസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്തായാലും നന്നായി വായിച്ച് നോക്കുക നിങ്ങൾ ഇത് ഇതുവരെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കഴിക്കാതിരിക്കുക അതുപോലെ തന്നെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് സോ ഐ ഹോപ്പ് യു ഫൗണ്ട് ദിസ് വീഡിയോ യൂസ്ഫുൾ അപ്പൊ എന്തായാലും ലൈക്ക് കൊടുക്കുക ആൻഡ് എന്തെങ്കിലും നിങ്ങളുടെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയില് കാണുന്നവരെ